ആത്മാവിലുള്ള പ്രാർത്ഥന, ആത്മാവിലുള്ള പ്രാർത്ഥന. എഫേസ്യ ലേഖനം 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. സോ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഏതോ വെബ് സ്ട്രീമിനെ മാത്രമല്ല, സ്തോത്രം അതെ, ഏതോ ഒരു പ്രാർത്ഥിക്കുന്ന ആ പ്രത്യേക 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രമല്ല, ഏത് നേരത്തും ദൈവത്തിന് കൃപയാൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എല്ലാം നേരത്തും അണഞ്ഞു പോകാത്തൊരു ദീപം പോലെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന രണ്ട് രീതിയിലുണ്ട്. 1 കൊരിന്ത്യലേഖനം 14:13 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ലേഖ പറയുകയാണ്, ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, അതേപോലെ ഞാൻ ആത്മാവിൽ പാടും, ആത്മാവിലും പ്രാർത്ഥിക്കും. സ്തോത്രം, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മാവിലുള്ള പ്രാർത്ഥന ശത്രുവിനെ തോൽപ്പിക്കുന്നതായ പ്രാർത്ഥനയാണ്. സ്തോത്രം, ആത്മാവിലുള്ള പ്രാർത്ഥന അത് എന്നും എപ്പോഴും എവിടെയും ജയത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. കാരണം ആത്മാവിൻ്റെ പ്രാർത്ഥന ശത്രുവിന് മനസ്സിലാകാത്ത പ്രാർത്ഥനയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ആത്മാവിൻ്റെ പ്രാർത്ഥന ശത്രുവിന് മനസ്സിലാകാത്ത പ്രാർത്ഥനയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, ശത്രുവിന് മനസ്സിലാകാത്ത ഭാഷയാണോ മലയാളം? നോ 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 നോ, മലയാളവും തമിഴും സാൻസ്ക്രിറ്റും സ്പാനിഷും പോർച്ചുഗീസും ഇംഗ്ലീഷും ഒക്കെ ഈ ലോകത്തിലെ സകല ഭാഷയും ശത്രുവിന് അറിയാം. എന്നാൽ ശത്രുവിൻ അറിഞ്ഞുകൂടാത്തതായ ഒരു ഭാഷയാണ് സ്വർഗത്തിലെ ദൈവത്തോട് സംസാരിക്കുന്നതായ അന്യഭാഷ. 1 കൊരിന്ത്യലേഖനം 14:2 1 കൊരിന്ത്യലേഖനം 14:2 സ്തോത്രം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, ഭൂമിയിലുള്ള ആർക്കും തിരിച്ചറിവാൻ കഴിയാത്തതായ ഒരു പ്രാർത്ഥനാ ഭാഷയാണ് ആത്മാവിൻ്റെ ഭാഷയാകുന്ന അന്യഭാഷ. അന്യഭാഷകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദുരാത്മാവിനും ഒരു ശത്രുവിൻ്റെ മണ്ഡലത്തിനും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, പകരം ദൈവത്തിന് മാത്രം മനസ്സിലാക്കുന്നതായ ഭാഷയാണ് ആത്മാവിൻ്റെ ഭാഷ. ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷ. സോ ശത്രു ഏത് നിലയിൽ, സാത്താൻ ഏത് ദിശയിൽ ആക്രമിച്ചാലും അവൻ്റെ ആക്രമണത്തെ ജയിപ്പാൻ കഴിയുന്ന ഒരു രഹസ്യ കോഡ് ഭാഷ പോലെയുള്ള ഒരു ഭാഷയാണ് ഏത്? സ്തോത്രം, ആത്മാവിൻ്റെ ഭാഷ. 1967 ഇസ്രായേലിൻ്റെ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് യൂട്യൂബിൽ കിടക്കുന്ന വളരെ രോമാഞ്ചമണിയിക്കുന്നതായ ഒരു പ്രത്യേക സംഭവമുണ്ട്. സ്തോത്രം, ഏകദേശം സിറിയയുടെ 350-400 ടാങ്കുകൾ കയറി വരികയാണ്. ഇസ്രായേലിൻ്റെ 2-3 ടാങ്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സ്തോത്രം, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായ കോഡ് ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സ്തോത്രം, ചുരുക്കം ചില ടാങ്കുകൾ കൊണ്ട് ഗോലൻ ഹൈറ്റ്സ് എന്നറിയപ്പെടുന്നതായ ആ കുന്നിൻ പ്രദേശത്ത് വെച്ച് സിറിയയുടെ 300-350 ടാങ്കുകളെ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലി ഭടന്മാർ തകർത്ത് കളഞ്ഞു. ഞാൻ ആവർത്തിക്കട്ടെ, സ്തോത്രം, ചുരുക്കം ചില ടാങ്കുകൾ കൊണ്ട് ഇസ്രായേലി ടാങ്കുകൾ സിറിയൻ ടാങ്കുകളെ തകർത്ത് കളഞ്ഞു. കാര്യം എങ്ങനെയാണ്? കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് ശത്രു ഏത് വഴിയാണ് വരുന്നത്, എന്താണ്, എങ്ങനെയാണെന്ന് പറഞ്ഞ് ആ രഹസ്യ കോഡ് ലാംഗ്വേജ് ഉപയോഗിച്ച് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ദൈവകൃപയാൽ സ്തോത്രം അവർ ആ യുദ്ധത്തിൽ ജയിക്കുകയുണ്ടായി. അർത്ഥം, ഇന്നും തിരുവനന്തപുരത്ത് കേരളത്തിൽ ദൈവകൃപയാൽ നിങ്ങൾക്ക് ജയിപ്പാൻ തക്കണം കഴിയും. എങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ഭാഷയുണ്ടെങ്കിൽ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭൗതികമായി ഭൂമിയുടെ പ്രാർത്ഥനയല്ല, പകരം അത് പെർഫെക്റ്റ് പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയരുന്നതായ പെർഫെക്റ്റ് പ്രാർത്ഥനയാണ്. റോമർക്ക് ലേഖനം 8:26 വായിക്കുമ്പോൾ വേണ്ടും വണ്ണ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ലല്ലോ, വേണ്ടും വണ്ണ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ലല്ലോ, എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത ക്രമത്തിൽ, പെർഫെക്റ്റായ മാനറിൽ, പരിപൂർണമായ രീതിയിൽ പ്രാർത്ഥിക്കേണ്ട ക്രമത്തിൽ പ്രാർത്ഥിപ്പാൻ നമ്മെ സഹായിക്കുന്നതാണ് ആത്മാവിൻ്റെ പ്രാർത്ഥന. ഈ പാൻഡമിക് കണ്ടീഷനിൽ, ഈ മഹാവ്യാധിയുടെ ദിവസങ്ങളിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സ്തോത്രം നമുക്കറിയത്തില്ലായിരിക്കാം. അടുത്ത ദിവസങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കടന്നു വരുന്നത്, സാമ്പത്തിക തകർച്ചകളാണോ, കൂട്ടമായ സ്തോത്രം രോഗവ്യാപനമാണോ, എക്സെട്ര എക്സെട്ര, എന്തൊക്കെയാണ് നാളെ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇന്നേ നമ്മൾ പ്രാർത്ഥിച്ച് നാളേക്ക് വേണ്ടി നമുക്ക് ജയിപ്പാൻ തക്കണം കഴിയും. സ്തോത്രം, ഇന്നേ പ്രാർത്ഥിച്ച് നാളത്തെ ജയം ഇന്നേ ഏറ്റെടുക്കുവാൻ തക്കണം കഴിയും. അങ്ങനെ ആത്മാവിൻ്റെ പ്രാർത്ഥന എന്തോ പ്രാർത്ഥനയാണ്, ആത്മാവിൻ്റെ പ്രാർത്ഥന ദൈവത്തിന് കൃപയാൽ അത് എന്നും എപ്പോഴും എവിടെയും അത് ജയത്തിൻ്റെ പ്രാർത്ഥന ആയിരിക്കുന്നു.